ഇന്ന് നമ്മൾ ഹൃദയാഘാതത്തിനെ കുറിച്ച് സംസാരിക്കുവാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഹൃദയാഘാതം അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന്, അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ്. ജനറലി ആൾക്കാർക്ക് എനിക്ക് ഒരു അസുഖവും വരില്ല, എനിക്ക് ഹൃദയാഘാതം വരില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ അത് ആർക്ക് വേണോ വരാം, കൊച്ചുകുട്ടികൾ തൊട്ട് അഡോളസൻസ് തൊട്ട് അഡൾട്ട്സ് വരെ ആർക്ക് വേണോ വരാം. കുറേ പേർക്ക് റിസ്ക് ഫാക്ടേഴ്സ് കാണും, ഷുഗർ കാണും, ബി പി കാണും, സ്മോക്കിംഗ് ആയിരിക്കും, ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കും, അതെല്ലാം ഉള്ളവർക്കായിരിക്കും കൂടുതൽ വരാനായിട്ട്. മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നെഞ്ചു വേദന വരാം, ശ്വാസമുട്ട് വരാം, വേർക്കം ഭയങ്കരമായിട്ട്, തലകറക്കം വരാം, അതല്ലാതെ സഡനായിട്ടും വരാം. സോ നെഞ്ചു വേദനയെന്ന് പറയുമ്പോൾ കുറേ കാരണങ്ങൾ കൊണ്ട് നെഞ്ചു വേദന വരാം. അവരുടെ പനി കാരണോ ചുമ കാരണോ ഇൻഫെക്ഷൻ കാരണോ മസിലിൻ്റെ പ്രോബ്ലം കാരണോ അല്ലെങ്കിൽ എല്ലിൻ്റെ പ്രോബ്ലം കാരണം എല്ലാത്തിനും നെഞ്ചു വേദനയായിട്ട് വരാം. അല്ലാതെ വേറെ വയറുവേദന തന്നെ അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യാം, അതെല്ലാം ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഒരു ഹൃദയാഘാതത്തിൻ്റെ നെഞ്ചു വേദനയ്ക്ക് കാണും. അവർക്ക് ആ ഒരു നെഞ്ചു വേദന കുറച്ച് നേരം തുടങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതലും, ഇടത് വശത്തോട്ടും, അത് ചിലപ്പം കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അത് കഴുത്തിലോട്ട് റേഡിയേറ്റ് ചെയ്യും, അതുകൂടാതെ അവർക്ക് ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യും, ചിലപ്പോൾ ഷോൾഡറിലോട്ട് റേഡിയേറ്റ് ചെയ്യും. അതുകൂടാതെ അവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ശ്വാസമുട്ട് കാണും, ചിലപ്പം തലകറക്കം കാണും, നെഞ്ചിടിപ്പ് കാണും, ചിലവർക്ക് ഭയങ്കരമായിട്ടങ്ങ് സ്വെറ്റിംഗ് കാണും. സ്വെറ്റിംഗ് ചിലപ്പം ഷുഗറാന്ന് വിചാരിച്ചിരിക്കും, പക്ഷേ ഡയബറ്റിക്സ് എക്സ്പെഷ്യലി അവർക്കാണെങ്കിൽ ചിലപ്പം നെഞ്ചു വേദനയെ കാണില്ല, പക്ഷേ അതിന് പകരം അവർക്ക് ഭയങ്കരമായിട്ട് വേർത്തുകൊണ്ടിരിക്കും, അതുപോലെ തലകറക്കമെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ നെഞ്ചു വേദന അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നടക്കുവാണെങ്കിൽ ആ നെഞ്ചു വേദന ചിലപ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നടന്നു കഴിഞ്ഞിട്ട് ആ നെഞ്ചു വേദന സാധാരണ റെസ്റ്റ് എടുക്കുമ്പോൾ അതങ്ങ് കുറയും, പക്ഷേ അതങ്ങനത്തെ കുറയാതെ കുറേ നേരമാണെങ്കിൽ ഇരിക്കുവാണെങ്കിലും ഒരു ടിപ്പിക്കൽ ആൻജൈന ആയിട്ട് അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇത് ഒരു നെഞ്ചു വേദന വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ അതോ ഹാർട്ട് അറ്റാക്ക് അല്ലയോ എന്നറിയാനായിട്ട് ഏറ്റവും നല്ലത് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ഒരു ഇ സി ജി എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തീർത്തായിട്ട് അറിയാൻ പറ്റും.